പിതാക്കന്മാരെ, വന്ദ്യരായ മനുഷ്യനിവാസന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, വിവിധ സന്യാസ കന്യാസി സഭകളിൽ നിന്നെത്തിയ മതജനറൽ, ഫാദർ പ്രൊവിൻഷ്യൽ, കർമ്മൽ ഗിരിമേജ സെമിനാരിയിലെ ബഹുമാനപ്പെട്ട റെക്ടർ, സ്നേഹം നിറഞ്ഞ സന്യസ്ത വൈദികരെ, സമർപ്പിത സഹോദരിമാരെ, ഇന്ന് മാർപ്പാപ്പയുടെ പ്രത്യേക ബഹുമതി ഏറ്റുവാങ്ങുന്ന നമ്മുടെ രൂപതയിലെ വിശിഷ്ട വ്യക്തികളെ, കൊല്ലം രൂപതയുടെ എല്ലാ ഇടവുകളിൽ നിന്നും പ്രതിനിധികളായി എത്തിയിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തസംഘടനാ പ്രതിനിധികളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങളേവരെയും കൃത്യമായി ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട 75 വർഷങ്ങൾക്ക് അഭിമന്യ സ്റ്റാൻലി റോമൻ പിതാവ്, സർവശക്തനും കാരുണ്യവാനുമായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തൻ്റെ 75 ജന്മദിനത്തിൽ ഈ പ്രാർത്ഥന ഒരാനന്ദഗാനമായി പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് ഉയരുകയാണ്. പിതാവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മക്കളായ നമുക്ക് പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കാരുണ്യം പിതാവിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന സന്തോഷപൂർവ്വം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ തരുണത്തിൽ 75 വർഷങ്ങൾക്ക് മുൻപ് 1941 ജൂൺ മാസം 4 തീയതി പിതാവിന് ജന്മം നൽകിയ പുണ്യസമ്പന്നരായ മാതാപിതാക്കൾ റോമൻ ഫെർണാണ്ടസിനെയും തെക്കേ വിളയിൽ എലിസബത്ത് അമ്മയെയും നമുക്ക് പ്രത്യേകമായി ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പിതാവിൻ്റെ വൈദിക ജീവിതത്തിൽ എപ്പോഴും വിളക്കായി നിന്ന പരീതനായ മോൺസിഞ്ഞോ പീറ്റർ തെക്കേവിളയെ നമുക്ക് കൃതജ്ഞതയോടുകൂടിയ ഓർമ്മിക്കാം. പിതാവിൽ ഒളിഞ്ഞുകിടന്നിരുന്ന ദൈവിക വൈദിക ശുശ്രൂഷ ജീവിതത്തിലേക്കുള്ള ദൈവവിളി കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത നല്ലവരായ എല്ലാവരെയും ഓർത്ത് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം. ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ രൂപതയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന തിരുവനന്തപുരം അതിരൂപത സഹായമിത്രാൻ അഭിമന്യ കൃഷ്ണദാസ് പിതാവ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്പതാമസമായി വരുന്നത്. പിതാവിന് കൃത്യമായ സ്വാഗതം നേരുന്നു. നമ്മുടെ രൂപതയെ സ്നേഹിക്കുകയും നമ്മോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പുനലൂർ രൂപതാധ്യക്ഷൻ അഭിമന്യ സെൽവസ് പൊന്നുമുത്തൻ പിതാവിനും സന്തോഷപൂർവ്വം സ്വാഗതമേരുന്നു. പദവി അംഗീകാരം ലഭിക്കുന്നത് അൽമായ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി നമ്മുടെ രൂപതയിലെ 7 വ്യക്തികൾ ഏറ്റുവാങ്ങുകയാണ്. അതിനെക്കുറിച്ച് ചെറുതായി വിവരണം തരുവാനായിട്ട് ബഹുമാനപ്പെട്ട ചാൻസലറിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്താകുന്നു എന്നതാണ് പ്രധാനം. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കുറേയേറെ കാര്യങ്ങളെക്കാളുപരി ദൈവത്തിൻ്റെ മുൻപിലും സഭയുടെ മുൻപിലും കാഴ്ചവെച്ച ക്രിസ്തീയ ജീവിത സാക്ഷ്യത്തിൻ്റെ അംഗീകാരമാണ് ഇന്നവർക്ക് ലഭിക്കുന്ന പേപ്പൽ ബഹുമതികൾ. 3 ബഹുമതികളാണ് ഇന്ന് ഇവിടെ നമ്മുടെ അൽമായ സഹോദരങ്ങൾ സ്വീകരിക്കുന്നത്. 1 ഷെവലിയർ പദവിയാണ്. കവലിയർ എന്ന വാക്കിൻ്റെ ഭാഷാന്തരമാണ് ഷെവലിയർ. വാക്കിൻ്റെ അർത്ഥം വിജയശ്രീലാളിതനായി കുതിരപ്പുറത്ത് വരുന്ന സേനാധിപൻ എന്നാണ് ഷെവലിയർ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിന് ഇംഗ്ലീഷ് ഭാഷയിൽ നൈറ്റ്,
മലയാളത്തിൽ പ്രഭു എന്നും അർത്ഥമുണ്ട്. മധ്യയുഗത്തിൽ മാതൃകാപരമായി ക്രിസ്ത്യ ജീവം നയിക്കുന്ന യോദ്ധാക്കൾക്കും കുരിശുയുദ്ധം നടത്തിയ യോദ്ധാക്കൾക്കും ഈ പദവി നൽകിയിരുന്നു. ഇന്ന് ആധുനിക യുഗത്തിൽ മാതൃകാപരമായ ക്രിസ്ത്യ ജീവം നയിക്കുകയും ദീർഘകാലം സഭാശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് ഈ ബഹുമതി നൽകുന്നത്. ഇന്ന് നമ്മുടെ ഒരു അൽമായ സഹോദരനാണ് ഷെവലിയർ പദവി സ്വീകരിക്കുന്നത്. രണ്ടാമത്തേത് ബേനെ മെരന്തി ബഹുമതിയാണ്. 1882 പയസ് ആറാമൻ മാർപ്പാപ്പയാണ് ബേനെ മെരന്തി ബഹുമതി സ്ഥാപിച്ചത്. മാർപ്പാപ്പയുടെ അംഗരക്ഷകരായി സൈന്യത്തിലുള്ളവർക്കുള്ള വിശിഷ്ട സേവാ മെഡലായിരുന്നു ബേനെ മെരന്തി ബഹുമതി. ഇന്ന് റോമിൽ സ്വിസ് ഗാർഡായിട്ട് സേവനം ചെയ്യുന്നവർക്ക് 3 വർഷത്തെ സേവനത്തിന് ശേഷം ഈ പദവി നൽകുന്നുണ്ട്. ഇന്ന് സഭയിലെ വിവിധ മേഖലകളിൽ വിരോചിതമായ ശുശ്രൂഷ കാഴ്ചവയ്ക്കുന്ന അൽമായർക്കാണ് ഈ പദവി ഇന്ന് ഇവിടെ വച്ച് നൽകുന്നത്. 2 അൽമായ സഹോദരങ്ങളാണ് ഇന്ന് ബേനെ മെരന്തി ബഹുമതി സ്വീകരിക്കുന്നത്. 3-ാമത്തേതാണ് പ്രോ എക്ലേസിയായത് പൊന്തഫിച്ച്, അർത്ഥം ഫോർ ദ ചേർച്ച് ആൻഡ് ദ പോപ്പ്, സഭയ്ക്കു വേണ്ടിയും പരിശുദ്ധ പിതാവിന് വേണ്ടിയും. പോപ്പ് ലിയോ 13-ാമൻ മാർപ്പാപ്പ 1888 ജൂലൈ മാസം 17-ാം തീയതിയാണ് ഈ ബഹുമതി സ്ഥാപിച്ചത്. പരിശുദ്ധ
Thank you.
പിതാവിനു സ്തുതി
Thank you.
പിതാക്കന്മാരെ, ബഹുമാന്യരായ മനുഷ്യന്മാരെ, പ്രിയമുള്ള സഹോദര വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സെമിനറി വിദ്യാർത്ഥികളെ, കുഞ്ഞുമക്കളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ ബലിയർപ്പണകൾ നാം എല്ലാവരും പങ്കുചേരുന്നത്. രൂപതയുടെ വിവിധ ഇടവക സമൂഹങ്ങളിൽ നിന്ന് പ്രതിനിധികളായി ഇന്ന് നിങ്ങളുടെ സന്നിഹിതരാണ്. രൂപതാധ്യക്ഷൻ്റെ ജന്മദിന ആഘോഷമല്ല, അതിലുപരിയായി സർവേശ്വരന് നന്ദി അർപ്പിക്കുവാനുള്ള ദിവസമാണ് ഇന്ന്. 75 വർഷം എന്ന് പറയുന്നത് മേലധ്യക്ഷന്മാർക്കും വൈദികർക്കും ഒരു നിർണായകമായ സമയമാണ്. തങ്ങളുടെ അധപാലന ശുശ്രൂഷയ്ക്ക് വിട പറയുവാൻ സഭ കൽപ്പിച്ചിരിക്കുന്ന സമയമാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നാം ഒരുമിച്ച് ഈ ബലിയർപ്പിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നാളിതുവരെ കർത്താവ് എന്നിൽ ചൊരിഞ്ഞ നിരവധി നന്മകൾക്ക് നന്ദി പറയുവാനാണ് നാം ഒരുമിച്ച് കൂടുന്നത്. ഓരോരുത്തർ വഴി സഭയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നാം എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടതും ജീവിക്കേണ്ടതും. നമുക്കൊരുമിച്ച് യേശുനാഥന് നന്ദി അർപ്പിക്കാം. ഈ സ്നേഹബലി സ്വീകരിച്ച് നമ്മെയും നമ്മുടെ രൂപത്തെയും ഇന്ന് നാം ആർക്കൊക്കെ വേണ്ടിയാണോ അപേക്ഷിക്കുന്നത് അവരെയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഇന്ന് നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന പിതാവ് ക്രിസ്തുദാസ് തിരുവനന്തപുരം അതിരൂപതയുടെ സഹായം എത്രാനാണ് ആദ്യമായി ആണ് അദ്ദേഹം ഇതുപോലുള്ള ഔപചാരികമായ ഒരു തിരുകർമ്മത്തിൽ പങ്കുചേരുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയാം. അദ്ദേഹത്തെ നല്ല ഹൃദയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആദരവോടുകൂടി നമ്മുടെ മധ്യേ നമുക്ക് സ്വീകരിക്കാം.
പൊന്നല്ലൂർ രൂപരാധ്യക്ഷനും ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന് നമ്മെ ആശീർവദിക്കുവാൻ എത്തിയിരിക്കുന്ന പിതാവിനോടും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, രൂപതയിലെ 7 അന്മേനികളെ ഇന്ന് പരിശുദ്ധപിതാവിനർഹമായ ബഹുമതികളോടുകൂടി നാം ആദരിക്കുകയാണ്. ഈ സഹോദരങ്ങളുടെ നല്ല ജീവിതവും മാതൃകയും മറ്റുള്ളവർക്ക് എന്നും പ്രചോദനമായിരിക്കട്ടെ എന്ന് നമുക്ക് അപേക്ഷിക്കാം. അവരുടെ നല്ല ജീവിതം ഒരുപാട് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനും യേശുവിനോട് കൂറുള്ളവരായിരിക്കുന്നതിനും സാധ്യമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ സഹോദരന്മാരെയും സഹോദരിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹബലിയിൽ നമുക്ക് പങ്കുചേരാം. സഹോദരരേ, രഹസ്യം തക്കരായൊരുക്കത്തോടുകൂടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളോർത്ത് സർവശക്തനായ സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മേ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Oh.
വിമല ഹൃദയത്തെ പരിശുദ്ധാത്മാവിനയോ യോഗ്യമായ വാസസ്ഥലമാക്കുവാൻ തിരുവുള്ളമായല്ലോ. വിമലാംബികയുടെ മധ്യസ്ഥത വഴി ഞങ്ങളും അവിടുത്തെ കർഹമായ ആലയങ്ങളാകുവാൻ അനുഗ്രഹമരുളണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങളുടെ ഇടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുളപൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവിടയാക്കും. ദൈവവചനമാണ് നാം കേട്ടത്. Thank you.
അവിടും നിന്നെ രക്ഷിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധനാമത്തിന് കൃതജ്ഞതയർപ്പിക്കൂവിൻ. സിദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും.
എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുകയും നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും ശുശ്രൂഷാപരം ശുശ്രൂഷ നിർവഹണത്തിലും അധ്യാപനപരം അധ്യാപനത്തിലും ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സത്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുന്നതും കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവവചനം കേട്ട് അതു പാലിക്കുന്നവർ ശുദ്ധലൂക്കായെഴുതിയ സുവിശേഷത്തിൽ നിന്ന് യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിൽ ജെറുസലേമിൽ പോയിരുന്നു.
അവനു 12 വയസ്സായപ്പോ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോളോ എന്ന ബാലനായ യേശു ജെറൂസലേമിൽ മാതാപിതാക്കന്മാർ അതറിയില്ല. അവൻ യാത്രാ സംഘത്തിന്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ടു കാണായികയാ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചു പോയി. 3 ദിവസങ്ങൾക്കു ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നതു കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരല്ല അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നിന്റെ പിതാവ് ഞാനും കണ്ടയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവൻ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ
മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള അഭിമന്യ സ്റ്റാൻലി റോമൻ പിതാവെ, സ്നേഹ ബഹുമാനമുള്ള അഭിമന്യ സിൽവസ്റ്റർ പുന്നമുക്കൻ പിതാവെ, സെമിനാരി രക്ഷന്മാരെ, മോൺസിനിയോർമാരെ, സ്നേഹ ബഹുമാനമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, എത്രയും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞ് മക്കളെ, ആദ്യമേ ഈ കർമ്മങ്ങൾ തുടങ്ങുവാൻ അല്പം വൈകിപ്പോയതിന് കാരണം ഞാനായിരുന്നു. നമുക്കറിയാം ഈ സമയത്ത് അല്പം ട്രാഫിക് പെട്ടുപോയി, അങ്ങനെ അല്പം വൈകി വന്നു. അതുകൊണ്ട് നമ്മുടെ ഈ കർമ്മങ്ങൾ അല്പം സമയത്തിൽ വൈകേണ്ടി വന്നു. ഒന്ന് ക്ഷമ ചോദിക്കുകയാണ്, അത് ആഗ്രഹിച്ചിട്ടല്ല. നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് നമ്മൾ ആഗോള സഭയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കൊല്ലം രൂപത തങ്ങളുടെ രൂപത അധ്യക്ഷൻ്റെ 75th ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി സമർപ്പിക്കുമ്പോൾ, അതുപോലെ 7 അച്ഛന്മാർ പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക ബഹുമതി അർപ്പിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് ഒപ്പം ആയിരിക്കുമ്പോൾ ഏറെ സന്തോഷം അനുഭവപ്പെടുന്നു. ഇത് ഒരു ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ പറയുമ്പോൾ 75 അഭിമന്യ പിതാവ് പൂർത്തിയാക്കി, എല്ലാം തീർന്നല്ലോ എന്നതിൻ്റെ ആ ഒരു സന്തോഷമല്ല, മറിച്ച് ഈ 75 ദൈവം പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിൻ്റെ ആ ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി അഭിമന്യ പിതാവ് വഴി നമുക്ക് ലഭിച്ച ദൈവ കൃപകളെ ഓർക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു സന്തോഷ ദിനമായിട്ടാണ്, ആനന്ദ ദിനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഒരുപക്ഷേ ഞാൻ താമസിച്ചത് കാരണം കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും എനിക്കറിയാം. അല്പം സമയം അതുവഴിയെങ്കിലും നമുക്ക് ലാഭിക്കാം. ഓരോ ക്രിസ്തു ശിഷ്യനും ക്രിസ്തുവിനെ അനുകരിക്കുവാൻ വിളിക്കപ്പെടുന്നവനാണ്. പ്രത്യേകിച്ച് പൗരോഹിത്യത്തിലൂടെ ആ ക്രിസ്തുവിനെ ഒന്നുകൂടി അടുത്ത് അനുധാവനം ചെയ്യുന്നവർ നമുക്ക് ഈ ലോകത്ത് ദൈവിക കൃപകൾ വർഷിക്കുന്നവരാണ്. ഈ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത മെത്രാനിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവിക കൃപകളുടെ അനുഗ്രഹങ്ങളുടെ ഒരു പരമ്പര ആദ്യം വഴി നമുക്ക് ലഭിച്ചതിൻ്റെ ഒരു ദിനം കൂടി നാം ഇന്ന് ആഘോഷിക്കുകയാണ്. സഭ പഠിപ്പിക്കുന്നത് പൗരോഹിത്യ പദവിയിലൂടെ മെത്രാൻ ശുശ്രൂഷയിലൂടെ 3 കാര്യങ്ങളാണ് ചെയ്യുവാനായിട്ട് പലപ്പോഴും ഒരു വൈദികൻ, ഒരു മെത്രാൻ സന്നദ്ധനാകേണ്ടത്. ഒന്ന്, ദൈവജനത്തെ പഠിപ്പിക്കണം.
ഈ മൂന്ന് ധർമ്മങ്ങളിൽ അധിഷ്ഠിതമാണ് ഓരോ വൈദിക ജീവിതവും. ദൈവവചനം പഠിപ്പിക്കുക, ആഴമായ ദൈവ അനുഭവം വചനത്തിലൂടെ, വചനവായനയിലൂടെ, ധ്യാനത്തിലൂടെ സംലപ്തമാക്കിക്കൊണ്ട് അനുദിനം ദൈവത്തിൻ്റെ മുൻപിൽ മണിക്കൂറുകൾ പ്രാർത്ഥന നിരതനായിക്കൊണ്ട് ആ യേശുവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ച് അത് പ്രഘോഷിക്കുക വഴി ഓരോ വൈദികനും ഓരോ മെത്രാനും തൻ്റെ കടമ നിർവഹിക്കുകയാണ്. ആത്യന്തികമായിട്ട് ഈ ദൈവ വചനം യേശുവാണ്. ആ യേശു അനുഭവം വചനം വിളമ്പി നൽകിക്കൊണ്ട് ഓരോ വൈദികരും ചെയ്യുന്നു. ഇതാണ് ഒരു വൈദികൻ്റെയോ ഒരു മെത്രാൻ്റെയോ ആത്യന്തികമായ ധർമ്മം. ഇതോട് കൂടെ പോകുന്നതാണ് വിശുദ്ധീകരിക്കുക എന്ന കർമ്മം. ഓരോ കൂദാശകളിലൂടെയും കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതിലൂടെയും ദൈവിക വരപ്രസാദങ്ങൾ, ദൈവിക കൃപകൾ, അനുഗ്രഹങ്ങൾ തൻ്റെ ജനത്തിൻ്റെ മേൽ വർഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഇവർ. ഇതാണ് ഒരുപക്ഷെ എല്ലാ ക്രിസ്തു ശിഷ്യരും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വൈദികരായവർ, മെത്രാന്മാരായവർ, അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നവർ ചെയ്യുന്നത് ഇതാണ്. കൂദാശകളിലൂടെ ദൈവീക വരപ്രസാദം അനുദിനം തൻ്റെ ജനങ്ങൾക്ക്, അജഗണങ്ങൾക്ക് നൽകുക, അവരിലേക്ക് സന്നിവേശിപ്പിക്കുക. അനുദിനം ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പുരോഹിതൻ ദൈവജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും മധ്യസ്ഥത വഹിക്കുകയാണ്. അങ്ങനെ ദൈവജനത്തിൻ്റെ ആവശ്യങ്ങളെ അവൻ ദൈവിക സന്നിധിയിലേക്കും ദൈവത്തിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ദൈവജനത്തിലേക്കും വർഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവർ. മൂന്നാമതായിട്ട് ദൈവജനത്തെ നയിക്കുകയാണ് അവൻ. ഈ കുദാശ പരികർമ്മങ്ങളിലൂടെയും ദൈവവചന പ്രഘോഷണത്തിലൂടെയും പഠിപ്പിക്കലിലൂടെയും ദൈവജനത്തെ ദൈവത്തിങ്കിലേക്ക് അനുദിനം അടുപ്പിക്കുവാൻ വിളിക്കപ്പെടുന്നവനാണ്. അങ്ങനെ ഓരോ ദിവസവും ദൈവത്തിങ്കിലേക്കാണ് നാം യാത്ര ചെയ്യുന്നത് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ടറിയാം, ഞാൻ ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിങ്കിലേക്ക് പോകുന്നു. നാം ഓരോരുത്തരും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ഇതാണ്. നാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ദൈവത്തിങ്കിലേക്കാണ് തിരിച്ച് ചെല്ലേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാളുകൾ നാം ഇവിടെ ജീവിക്കുന്നു. ശാശ്വതമായ ഭവനം നമുക്ക് ഇവിടെയില്ല. നാം ശാശ്വതമായി ദൈവത്തിങ്കൽ ഒന്നായി തീരേണ്ടവരാണ്. ഈ ഒരു ബോധ്യം നമ്മെ സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ പഠിപ്പിക്കുന്നു. ഈ ലോകത്ത് നാം വെറും യാത്രക്കാരാണ്, ദൈവോന്മുഖമായി ജീവിക്കേണ്ടവരാണ്, അങ്ങനെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ച് ചെല്ലേണ്ടവരാണ് എന്ന ആ ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും യു കാറ്റ് എന്ന ആ പുസ്തകം അറിയാം. സാധാരണ ഇപ്പോൾ എല്ലാവരും CCC എന്ന് പറഞ്ഞു നടക്കാറുണ്ട്, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, ആഗോള സഭയുടെ മതബോധന ഗ്രന്ഥം. അതിലെ ആദ്യത്തെ ചോദ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം ആ ചോദ്യത്തിൽ നിന്നും ഉത്തരത്തിൽ നിന്നുമാണ് ബാക്കി എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെ വരുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈ ലോകത്ത് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ പറയും, എനിക്ക് ഒരു ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, അല്ലെങ്കിൽ ഒരു അച്ഛനാകണം, മെത്രാനാകണം എന്നാരും പറയാറില്ല എന്ന് പറയണം. പക്ഷേ എങ്കിലും ഈ കുറേയേറെ ആഗ്രഹങ്ങളുണ്ട്. ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ പറയാറുണ്ട്, ലക്ഷ്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് ഈ ലോകത്ത് ജീവിക്കുന്ന കുറച്ച് കാലം, അത് വെറും കുറച്ചു കാലമാണ്. പക്ഷെ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായി ആ മതബോധന ഗ്രന്ഥം പറയുന്ന ഉത്തരം നാം കുറിക്കേണ്ടതുണ്ട്. ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവിക കൽപ്പനകൾ പാലിക്കുക, അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ച് ചെല്ലുക. ഇതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ട് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. ഒരർത്ഥത്തിൽ എല്ലാം അല്പം കൂടി വ്യാപകമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യവും ഉത്തരവും ഇതാണ്,
മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം അവൻ ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവിക കൽപ്പനകൾ പാലിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലണം. ഈ മാർഗങ്ങളിലൂടെയാണ് അവൻ തിരിച്ചു ചെല്ലേണ്ടത്. ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവിക കൽപ്പനകൾ അനുസരിച്ച് അവൻ ദൈവത്തിങ്കിലേക്ക് ചെല്ലണം. ഇതിനു വേണ്ടി മനുഷ്യരെ സജ്ജമാക്കുകയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടതും ഇത് തന്നെയാണ്. യേശു തൻ്റെ അമ്മയായ മറിയത്തിന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്, ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണം എന്ന് നീ അറിയുന്നില്ലേ. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഈ ശുശ്രൂഷകർ. അത് യേശു അതടിവരയിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ തൻ്റെ അമ്മയായ മറിയത്തോട് പറയുന്നു, ഞാൻ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടവനാണ്. ദൈവത്തെ അറിയാൻ, ദൈവത്തെ അറിയിക്കാൻ, ദൈവത്തെ മനസ്സിലാക്കിച്ചു കൊടുക്കാൻ, അവൻ്റെ വഴികൾ, അവൻ്റെ കൽപ്പനകൾ, അതുവഴി അവർ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു ചെല്ലാൻ അവരെ പ്രേരിപ്പിക്കുക, ഉത്തേജിപ്പിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഓരോ ക്രിസ്തു ശിഷ്യന്റെയും കടമ. അതെ, ഈ കടമകൾ നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ, ഞാൻ സ്റ്റാൻലി റോമൻ പിതാവിനെ ഒന്ന് ഈ സുവിശേഷ ഭാഗവുമായിട്ടൊന്ന് ചിന്തിക്കുകയായിരുന്നു. സത്യത്തിൽ കുറെ വർഷങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യന്റെ പാത പിന്തുടർന്നുകൊണ്ട് തനിക്ക് പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസ ജനത്തെ പഠിപ്പിക്കുവാൻ നിരന്തരം ജാഗ്രത കാണിച്ച ഒരു വലിയ ആത്മാവ്. അതുപോലെ കൂദാശകളിലൂടെ ദൈവ അനുഭവം മക്കളിലേക്ക്, തൻ്റെ അജകണിലേക്ക് നിർവഹിക്കുവാൻ, നിർലോഭം നൽകുവാൻ യത്നിച്ച ഒരു വലിയ പിതാവ്. അതുപോലെ ദൈവത്തിങ്കിലേക്ക് തന്നെ, തന്നോടടുത്ത, കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, അനുനയിപ്പിക്കുവാൻ അദ്ദേഹം ഈ കാലം അത്രയും ചെലവഴിച്ചു എന്നത് എന്നേക്കാളുപരി എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഒത്തിരിയേറെ പഠിപ്പിക്കുവാനുള്ള അവസരങ്ങൾ പിതാവിന് ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് മുതൽ 10 വർഷം മൈനസ് സെമിനാരിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കോളേജിൽ ആയിരുന്നു, പിന്നെയും മേജർ സെമിനാരിയിൽ ആയിരുന്നു, അവിടുത്തെ ഡയറക്ടറൊക്കെ ആയിരുന്നു. അവിടുത്തെ ഓരോ സ്ഥലത്തും തനതായ വ്യക്തി മുദ്ര പതിപ്പിക്കുവാൻ, ക്രിസ്തു ശിഷ്യന്റെ വ്യക്തി മുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തു എന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത്, ഞാൻ 2 സെമിനാരിയിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ക്രിയാത്മകമായ ചില ഇടപെടലുകൾ, ആ സെമിനാരിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കോളേജുകളിലെ കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം വ്യാപരിച്ച ഓരോ മേഖലകൾ ഓരോ അവസരങ്ങളും അദ്ദേഹം അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിച്ചു. അദ്ദേഹം ഒരുപക്ഷെ ഇന്ന് കൃതാർത്ഥനാണ് ദൈവത്തോട്. അതെ, എന്നെ കൂടുതൽ പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ഈ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം, പ്രത്യേകിച്ച് പിതാവിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരു കഥയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു നിർത്താം. ഒരു രാജാവ് തൻ്റെ പണ്ഡിതന്മാരായ എല്ലാവരെയും രാജസന്നിധിയിലേക്ക് വിളിച്ചുകൂട്ടി.
അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ ജനത്തോട് നീതിപൂർവകമായി പെരുമാറണം, വർത്തിക്കണം, അവർക്കൊരു മാതൃകയായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം അതിന് ചേരുന്നതല്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും വീഴ്ചകളോ പോരായ്മകളോ ഉണ്ടായാൽ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു, വിക്ഷോഭിതനാകുന്നു. അതല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങളോ വിജയങ്ങളോ ഉണ്ടായാൽ അതിലില്ലാതെ ഞാൻ ആനന്ദിക്കുന്നു. എനിക്കിത് രണ്ടും വേണ്ട. എനിക്ക് ഒരു സമചിത്തതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ആ കെൽപ്പ് ഉണ്ടാകണം. അതിന് എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ എന്നെ ഉപദേശിക്കണം. അതാണ് രാജാവ് ആവശ്യപ്പെട്ടത്. പലരും അതിനുവേണ്ടി ശ്രമിച്ചു, പല ഉപാധികളും പറഞ്ഞു. അവസാനം ഒരു വൃദ്ധനായ പണ്ഡിതൻ പറഞ്ഞു, അല്ലയോ പ്രഭു, ഞാൻ അങ്ങേക്ക് ഒരു അത്ഭുത മോതിരം തരാം. ആ മോതിരം തീർച്ചയായിട്ടും അതിന് അങ്ങ് കാണുമ്പോൾ നിങ്ങൾ അങ്ങേക്ക് തീർച്ചയായിട്ടും അങ്ങ് ആഗ്രഹിക്കുന്ന ഈ ശാന്തതയും സമചിത്തതയും ലഭിക്കും. എല്ലാവരും ആ വൃദ്ധനായ പണ്ഡിതനെ ഉറ്റുനോക്കി. അവര് നാളെ വരവേൽക്കാൻ എല്ലാവരും ശ്രമിച്ച്, എല്ലാവരും പിറ്റേ ദിവസം രാജസദസ്സിൽ വന്ന് ഉത്കണ്ഠയോടെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഇനി ഇയാള് എന്ത് അത്ഭുത മോതിരമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നോക്കി. ആ വൃദ്ധനായ പണ്ഡിതൻ വന്നു. സദസ്സ് വളരെ നിശബ്ദമായി. എന്താണ് ഇനി ഇദ്ദേഹം അത്ഭുത മോതിരത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി നിന്നു. അപ്പോൾ ആ വൃദ്ധനായ പണ്ഡിതൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇത് ഒരു അത്ഭുത മോതിരമാണ്, പക്ഷേ അങ്ങ് ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ഈ വാക്യം അങ്ങ് ഹൃദയസ്ഥമാക്കണം, അത് വളരെ ഹൃദയത്തിൽ പതിപ്പിക്കണം. അദ്ദേഹത്തിന് ആ മോതിരം കൈമാറി. വളരെ ആകാംക്ഷയുടെ ആ മോതിരം രാജാവ് ഏറ്റുവാങ്ങി. ഏറ്റുവാങ്ങിയിട്ട് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കി വായിച്ചു. എന്തായാലും എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത പ്രസാദം മറ്റുള്ളവർ ദർശിച്ചു. ആ മോതിരത്തിൽ എഴുതിയിരുന്നത് ഇത്രമാത്രം, ഇതും കടന്നു പോകും, ഇതും കടന്നു പോകും. എൻ്റെ പ്രിയ സഹോദരരെ, ഇത് ഇന്നത്തെ ഈ ദിവസം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കും നമ്മുടെ മുൻപിൽ അത്ഭുത മോതിരമുണ്ട്. നമ്മുടെ അത്ഭുത മോതിരം യേശുവാണ്, യേശുവിൻ്റെ മുഖമാണ്. ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന വിജയങ്ങളും പരാജയങ്ങളും, ഓരോ ക്രിസ്തു ശിഷ്യനും അനുഭവിക്കേണ്ടി വരുന്ന സുഖവും ദുഃഖവും, അത് നമ്മുടെ മനസ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ, തീർച്ചയായിട്ടും അവിടെയൊക്കെ ശാന്തതയോടെ സമചിത്തതയോടെ ദൈവം കൽപ്പിച്ചു നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ നമുക്ക് ശക്തി നൽകുന്നതും ഈ അത്ഭുത മോതിരമാണ്. നമ്മുടെ അത്ഭുത മോതിരം മറ്റൊന്നല്ല, യേശുവിൻ്റെ മുഖമാണ്. ആ യേശുവിനെ എന്നും ധ്യാനിച്ച്, ആ യേശുവിൻ്റെ മുമ്പിൽ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിച്ച്, ആ ആത്മീയമായ ബലം കൊണ്ട് നമ്മുടെ ഈ ശിഷ്യത്വം, നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുകയാണ് എങ്കിൽ, തീർച്ചയായിട്ടും ദൈവികമായ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ നമുക്ക് ഓരോരുത്തർക്കും നിറയാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ആ യേശുവിലുള്ള പരിപൂർണമായ സമർപ്പണം, ആ യേശുവിലുള്ള പരിപൂർണമായ ആശ്രയബോധം, ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപാവരങ്ങൾ എന്നും ആസ്വദിക്കുവാൻ നമുക്ക് ഇടനൽകുന്നു. അത് മറ്റുള്ളവരിലേക്ക് നിർലോഭം വർഷിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അതെ, ഈ ഒരു സന്ദേശം പേറിക്കൊണ്ട് നമുക്ക് ഈ ദിവസത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവിനെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇത്രയും നാള് ആ യേശുവിൻ്റെ മുഖം കണ്ട്, അത്ഭുതകരമായ മുഖം കണ്ട് ജീവിച്ചു. ആ മുഖത്തിൻ്റെ സ്നേഹവും ലാളനയും കാരുണ്യവും ഒക്കെ തന്നെ കണ്ടുമുട്ടിയ എല്ലാവരിലും നൽകുവാൻ പരിശ്രമിച്ചു. നമുക്കും ഈ അത്ഭുത മുഖം കണ്ട് വളരാം, ആ അത്ഭുത മുഖത്തോട് ചേർന്ന് നിൽക്കാം. അങ്ങനെ ദൈവീക സ്നേഹവും കാരുണ്യവും നമ്മെ കണ്ടുമുട്ടുന്ന എല്ലാവരിലും നൽകിക്കൊണ്ട് നമ്മുടെയും ശിഷ്യത്വം അർത്ഥവത്താക്കം. അതിന് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
പ്രിയ സഹോദരരെ, പരിശുദ്ധ കന്യകാ മറിയം ലോകരക്ഷകനായ ദൈവപുത്രനെ നമുക്ക് പ്രദാനം ചെയ്തു. ആകയാൽ പരിശുദ്ധ ജനനയിൽ ആശ്രയിച്ച് ആ ദിവ്യസുതനോട് അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി സ്നേഹപിതാവായ ദൈവമേ, തിരുസഭയുടെ പാലകനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും 75th ജന്മദിനവും പൗരോഹിത്യ സുവർണ ജൂബിലിയും ആഘോഷിക്കുന്ന ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ അഭിവന്യ സ്റ്റാലി റോമൻ പിതാവിനും ആയുരാരോഗ്യവും പരിശുദ്ധാത്മാവിന്റെ നിറവും നൽകി ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവഹിതമനുസരിച്ച് പൂർത്തീകരിക്കുവാനുള്ള പ്രഭകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെ നയിക്കുന്ന സർവഭരണാധികാരികളെ, ഏറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാ ഭരണകർത്താക്കളെയും സ്പർശിച്ച് ജനങ്ങളുടെയും ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഊർജവും പ്രചോദനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, എല്ലാ മനുഷ്യരും ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ഉത്തരോത്തരം വളർന്ന പരസ്പരം ക്ഷമിച്ചും ബഹുമാനിച്ചും പ്രോത്സാഹിപ്പിച്ചും ഏക മനസ്സോടുകൂടി ജീവിതം നയിച്ച് അതുവഴി അങ്ങയുടെ കാരുണ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വരദാനം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭ കെടുതികളിൽ നിന്ന് എല്ലാവരെയും സംരക്ഷിക്കുകയും എല്ലാ പ്രദേശത്തും നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും ദൈവമേ, അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. ഈ ലോകത്ത് ഞങ്ങളുടെ സഹായത്തിനായി പരിശ്രമറിയത് അങ്ങ് നൽകിയതുപോലെ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയുടെ പക്കലേക്ക് വരുവാൻ ഞങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. Thank you.
നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബലത അങ്ങയുടെ ഏകമുണ്ടെ കന്യകർത്തം ധരിച്ചു കന്യാസത്തിന്റെ മകനീയതയ്ക്ക് സങ്കല്പനാവെ പരിശുദ്ധ മറിയം അക്ഷയരു ക്രിസ്തുവിലൂടെ ദിവ്യരൂടന്മാർ അങ്ങയേവാ അതീശന്മാരാരാധിക്കുന്നു ആധികാരികന്മാർ ഭയഭക്തി ശാഖകന്മാരും കന്യകായ ഭക്തിദ്വാരകന്മാരും സ്വർഗസ്ഥരേവരവും ഒന്ന് ചേർന്ന് ആത്മാബലിതരായ പാടിക്കുന്നു അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ Thank you.
എല്ലാവരും
ക്രിസ്തുനാഥൻ ഞങ്ങൾ നിത്യമായ ഒരു കാണിക്കയായി അങ്ങേക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും വിശുദ്ധ യോസേഫ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത്
തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങളെ രഞ്ജിപ്പിച്ച ഈ ബലി സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സ്റ്റാൻലി റോമൻ മെത്രാനോടും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുമുള്ള എല്ലാവരോടും ക്രിസ്തുനാഥൻ അങ്ങയ്ക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുരുളണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണമേ. മരണമൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും അങ്ങേക്ക് പ്രിയങ്കരമായി ജീവിച്ച് ഈ ലോകത്തോട് വിടവാങ്ങിയ എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവം സ്വീകരിക്കണമേ. സകല അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായ യേശുക്രിസ്തു വഴി എല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിത്യനിർവൃതിയടയുമെന്ന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ സർവശക്തനായ ക്രിസ്തുവിനോടെ ക്രിസ്തുവിനോടുകൂടെ പരിശുദ്ധാത്മാവുമായ Oh.
ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസം തക്കൻപാക്ക് അങ്ങയുടെ തിരുവുള്ളത്തിനുത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കത്തിച്ചരുളിയാകും. ജീവിച്ചു പാടുന്ന ഞങ്ങളുടെ പ്രാർത്ഥനത്തിൽ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ ദിവ്യരക്ഷകന്റെ മാതാവായ പരിശുദ്ധ കന്യകയുടെ സ്മരണയാചരിച്ചു വന്നു നിത്യരക്ഷാകരമായ കൂടാശ സ്വീകരിച്ചു ഞങ്ങൾ സമ്പൂർണ്ണത്തിൽ ദൈവേദ എല്ലാവരും ഇരിക്കുക. പേപ്പൽ ബഹുമതി നൽകി അൽമായ സഹോദരരെ ആദരിക്കുന്ന മംഗളകർമ്മത്തിന് നമുക്കിപ്പോൾ സാക്ഷ്യം വഹിക്കാം. ഷെവലിയ പ്രോ എക്ലേസിയ പൊന്തിഫിച്ചേ ബേനെ മെറന്തി എന്നീ പേപ്പൽ ബഹുമതികളാണ് ഇന്ന് അൽമായ സഹോദരങ്ങൾക്ക് ഇവിടെ അഭിവന്യ പിതാവ് സ്റ്റാൻലി റോമൻ പിതാവ് നൽകി ആദരിക്കുന്നത്. ഷെവലിയാർ ബഹുമതി ലഭിക്കുന്ന ശ്രീമാൻ എം ജി ഫിലിപ്പ് മാവേലിക്കര ഫൊറോനയിലെ കാരിച്ചാൽ ഇടവക അംഗമാണ്. ചെറുപ്പത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ ബോംബെയിലെത്തി പൈപ്പ് ലൈൻ ജോലികളിൽ സഹായിയായി. കഠിനാധ്വാനം കൊണ്ട് പ്രവീൺ എന്റർപ്രൈസസിന്റെ സ്ഥാപകനായി.
5000 മലയാളികൾക്ക് മുംബൈ, ഇറാഖ്, കുവൈറ്റ്, അബുദാബി എന്നിവിടങ്ങളിൽ തൊഴിൽ നൽകി. പ്രവീൺ എന്റർപ്രൈസിൽ ഇന്ന് 1000 ഉദ്യോഗസ്ഥരും 7000 തൊഴിലാളികളുമായി ഇന്ത്യയിലുടനീളം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ 2005 റാഹേൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിച്ചു. 200 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തു. കാരിച്ചാലിൽ അനേകം പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. രോഗി സഹായം, ഭവന നിർമ്മാണം, കമ്പ്യൂട്ടർ ക്ലാസുകൾ, തയ്യൽ ക്ലാസുകൾ തുടങ്ങിയവ നടത്തുന്നു. അദ്ദേഹത്തിന് ഒത്തിരി സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനെല്ലാം വായിക്കുന്നില്ല. ഷെവലിയർ സീമാൻ, എം ജി ഫിലിപ്പ് മുന്നോട്ട് വരിക. Franciscus Pontifex Maximus, Precibus nobis adivitis, libenti animo concedentes, et quibus de accipimus, de ecclesiae reique catholice, bono atque incremento bene meritum esse, ut patens grata nostra voluntatis, testimonium promamus, de Philippum Malel George e Diocesi Quinanensi equitem ordini Sancti Silvestri Pape elidimus pacimus ac privintiamus ibique facultatem tribuimus privilegiis omnibus potendi que cum hac dignitate sunt convincta. Datum Rome apus Sanctum Petrum, die 30 mensis aprilis anno 2016, decimus sexto, Petrus Cardinalis Paulin, Secretarius Status. പ്രിയമുള്ളവരെ, നമ്മുടെ രൂപതയിലെ 4 പേർക്കാണ് പ്രോ എക്ലേസിയേ പൊന്തിഫിസേ പദവി ലഭിച്ചിരിക്കുന്നത്. ആദ്യമായി ശ്രീമാൻ സെബാസ്റ്റ്യൻ തോമസ്, കടവൂർ ഇടവക അംഗമായ ശ്രീമാൻ സെബാസ്റ്റ്യൻ തോമസ് നമ്മുടെ രൂപതയിലെ വിവിധ ശുശ്രൂഷ സമിതികളിൽ സജീവ പ്രവർത്തകനാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിക്കുമ്പോൾ തന്നെ നമ്മുടെ രൂപതയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനമായി സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകനാണ്. നാഷണൽ സെക്രട്ടറി, ഏരിയ രൂപത പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഡാമിയൻ പ്രസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു.
2004 സുനാമി സഹായ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുവാനായി ശക്തമായ സാന്നിധ്യം കാഴ്ചവെച്ചു. KLCA, KRLCC എന്നീ സംഘടനയിലെ അംഗം, അതുപോലെ രൂപത BCC കോർഡിനേറ്റർ. അദ്ദേഹം കോർഡിനേറ്റർ ആയിരുന്ന സമയത്താണ് വിഷൻ 2020 അതിലെ ഭവന പദ്ധതിക്ക് സാക്ഷാത്കരിക്കുവാൻ കഷ്ടപ്പെട്ടത്. ഏറെ അധ്വാനിച്ച ഉത്തമമായ ക്രിസ്തീയ ജീവിതം കാഴ്ചവെച്ച ശ്രീമാൻ സെബാസ്റ്റ്യൻ തോമസ് മുന്നോട്ട് വരിക. പ്രോ എക്ലേസിയ പൊന്തിപ്പിച്ചേ പദവി അഭിയന്ന പിതാവിൽ നിന്നും സ്വീകരിക്കുക. Franciscus Pontifex Maximus Auguste Crucis Insigne Pro Ecclesiae Pontifice Egregia Opera Studioque Conspicuis Principia Constitutum Domino Sebastiano Thomas Decernere et Elargire Dignitatis Est Eidem Pariter Facultatem Patientiae Hoc Ornamento Decoranti Ex Edibus Vaticanis Die 30 Aprilis anno 2016. Paulus Consie Assessor. ശ്രീമതി ഷീല ആന്റണി. പട്ടത്താനം ഭാരതരാജ്ഞി ഇടവ അംഗമായ ശ്രീമതി ഷീല ആന്റണി കൊല്ലം രൂപതയ്ക്കും കൊല്ലം നഗരത്തിനും സുപരിചിതയാണ്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഭക്തസംഘടനകളുടെ നേതൃത്വങ്ങൾ എന്നിവ വഹിക്കുകയും പ്രകടമായ ക്രിസ്തുസാക്ഷ്യം രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. കൊല്ലം രൂപത ഫ്രാൻസിസ്കൻ മൂന്നാം സഭ വൈസ് പ്രസിഡന്റ്, ലീജൻ ഓഫ് മേരി വൈസ് പ്രസിഡന്റ്, ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട് മെമ്പർ, തീരദേശ മഹിളാ സംഘം പ്രസിഡന്റ്, തീരദേശ വിമൻസ് കൗൺസിൽ വൈസ് പ്രസിഡന്റ്. എല്ലാറ്റിനുപരിയായി രൂപതയിലെ മരിയൻ വിധവ മൂവ്മെന്റിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ 12 വർഷമായി സുദീർഘമായ സേവനം കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രൂപതയിൽ ഇടച്ചാൽ, കോയിവിള, ശ്രേയസ് എന്നീ സ്ഥലങ്ങളിൽ കപ്പലുകൾ സ്ഥാപിക്കുവാൻ സഹായിക്കുകയും ഭാരതരാജ്ഞി മാതാവിൻ്റെ രൂപം സ്ഥാപിക്കുകയും ചെയ്തു. നല്ല കർഷകയാണ് മരിയ ഭക്തയായ ശ്രീമതി ഷീല ആന്റണിക്ക് മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസത്തിൽ മാർപ്പാപ്പയുടെ അംഗീകാരം കിട്ടുന്നത് വലിയ ഭാഗ്യമായി കരുതുന്നു. അഭിമാനപൂർവം ശ്രീമതി ഷീല ആന്റണിയെ സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിസ്കോസ് പോണ്ടിഫെക്സ് മാക്സിമസ് അഗസ്റ്റേ ക്രൂച്ചിസ് ഇൻസിഗ്നിയ പ്രോ എക്ലേസിയ പോണ്ടിഫിച്ച എഗ്രീഗിയ ഓപ്പറ സ്റ്റുഡിയോ കെ കൺസ്പിക്യുയിസ് Principia Constitutum Domine Sheila Anthony Decernere et Elargire Dignitatis Est Eid Impariter Facultatem Patiens Cese Hoc Ornamento Decorandi Ex Edibus Vaticanis Die 30 Aprilis Anno 2016. ശ്രീമാൻ കുഞ്ഞച്ചൻ ആറാടൻ. കോയിവിള ഇടവകാംഗമായ ശ്രീ കുഞ്ഞച്ചൻ ആറാടൻ
ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കൊല്ലം രൂപതയുടെ അഭിമാനമാണ്. പ്രത്യേകമായ ദൈവാനുഭവം ഷാർജായ വർഷങ്ങൾക്ക് മുൻപ് ഷാർജായിൽ ജോലി ചെയ്യുമ്പോൾ ഈ വ്യക്തിക്കുണ്ടാവുകയും പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാനുള്ള ഉൾവിളി അനുഭവിച്ചറിയുകയും ചെയ്തു. കാലത്ത് നിര്യാതനായ തൻ്റെ മകൻ ലിജു കെ ആറാടിൻ്റെ ഓർമ്മ അനശ്വരമാക്കുവാൻ കൂടി കോയിവിളയിൽ ബിഷപ്പ് ജെറോം അഭയകേന്ദ്രം എന്ന സ്ഥാപനം അതിന് തറക്കല്ലിട്ടു. അതിൽ ആരുമില്ലാതെ അലയുന്നവരെയും പാവപ്പെട്ടവരെയും ജാതി മതഭേദമന്യേ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കുവാനും വലിയ ഇച്ഛാശക്തി കാണിച്ചുകൊണ്ട് ആ സേവന മേഖലയെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. തിരുസഭയിൽ ഒരൽമായം ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണിത്. കരുണയുടെ വർഷം കാരുണ്യ പ്രവൃത്തിക്കായി മാപ്പാപ്പ നൽകുന്ന ഈ ബഹുമതി ഏറ്റുവാങ്ങുവാൻ ആദരപൂർവം ശ്രീമാൻ കുഞ്ഞച്ചൻ ആറാടനെ സ്വാഗതം ചെയ്യുന്നു. Franciscus Pontifex Maximus Augusta Crucis Insigne Pro Ecclesia de Pontifice Egregia Opera Studio Que Conspicuis Principia Constitutum Domino Unicen Serafino Araren Escernere et Lardivit Ignatius Eidem Parita Facultatem Paci Incese Hoc Ornamento Declarandi Ex Edibus Vaticanis Die Tredicimo Mensis Aprilis anno 2016. പ്രൊഫസർ ആൻസോ കാബറ്റ്. പോർട്ടുഗലും ഇടവകാംഗമായ പ്രൊഫസർ ആൻസോ കാബറ്റ് ദീർഘകാലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ ഇക്കണോമിക്സ് പ്രൊഫസറാണ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. 10 വർഷം ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ജ്യോതി കോളേജ് പ്രിൻസിപ്പളായും സേവനമനുഷ്ഠിച്ചു. ഈ കാലയളവിലെല്ലാം രൂപതയിലെ വിവിധ ശുശ്രൂഷാ മേഖലയിൽ സേവനം ചെയ്യുകയും സത്യസന്ധവും ആത്മാർത്ഥവുമായ സേവനം ജീവിതം കാഴ്ചവെക്കുകയും ചെയ്തു. 2008 മുതൽ കൊല്ലം രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഓഫ് കാത്തലിക് സ്കൂളിൻ്റെ ജനറൽ കറസ്പോണ്ടൻ്റാണ്. മാർപ്പാപ്പ നൽകുന്ന ഈ ആദരവ് സ്വീകരിക്കുവാൻ സന്തോഷപൂർവ്വം പ്രൊഫസർ കാബറ്റ് ആൻസോ കാബറ്റിനെയും സ്വാഗതം ചെയ്യുന്നു. Franciscus Pontifex Maximus Augusta Crucis Insigne Pro Ecclesia Pontifice Egregia Opera Studio Que Conspicuis Principe Constitutum Domino Anso Caber Decernere et Elargere Ignatius Eid Imparita Facultatem Pace Incese Hoc Ornamento Declarandi Ex Edibus Vaticanis Die Tredecimo Mensis Aprilis Anno 2016. രണ്ട് അൽമായ സഹോദരങ്ങൾ ബേനെ മെരേന്തി പദവി അഭ്യുന്ന പിതാവിൽ നിന്ന് സ്വീകരിക്കുന്നു.
ശ്രീമാൻ തോമസ് ജോസഫ് സർ, നാന്തിരിക്കൽ ഇടവകാംഗം, ഫാത്തിമമാത നാഷണൽ കോളേജിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെമോൺസ്ട്രേറ്ററായി സേവനം ആരംഭിച്ചു. പിന്നീടുള്ള ഔദ്യോഗിക ജീവിതം വടക്കേ ഇന്ത്യയിലേക്ക് മാറ്റി. അവിടെ ആയിരുന്ന സമയത്ത് കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളിലും കേരള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിലും സജീവ പ്രവർത്തകനായി. സാറിൻ്റെ സാമൂഹ്യ പ്രവർത്തന മേഖലകൾ ഡെറാഡൂൺ കേരള സ്മാരകം സെക്രട്ടറി, അവാഡി എന്ന സ്ഥലത്തുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, കൽക്കട്ട കേരള കാത്തലിക് അസോസിയേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ സജീവ സാക്ഷ്യം വഹിച്ചു. വിരമിച്ചതിന് ശേഷം ഇടവകയിലും രൂപതയിലും സജീവ പ്രവർത്തകനായി നിലകൊള്ളുന്നു. 1997 മുതൽ നാന്തിരിക്കൽ സ്കൂളിൽ 7 വർഷം അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു. ഇടവകയുടെ ഹാള്, സെമിത്തേരി, സൺസ് ഓഫ് മേഴ്സിഫുൾ ആശ്രമം തുടങ്ങിയവയ്ക്ക് ഉദാരമായ സംഭാവനകൾ നൽകി. വിശുദ്ധ റീത്തായുടെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് നൊവേനെ ആരംഭിക്കുവാൻ സാറ് വികാരിച്ചതിനോടൊപ്പം കഠിനമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. റബേരോ ഹാൾ നിർമ്മാണം, നാന്തിരിക്കൽ ട്വന്റിലൈസസ് ഹോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ്കൻ 3rd സഭയിൽ കാഞ്ഞിരക്കോട് റീജിയണൽ മിനിസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളപുരം ലീജൻ ഓഫ് മേരിയുടെ കേരളപുരം ചാപ്റ്റർ പ്രസിഡന്റായിട്ടും പ്രവർത്തിക്കുന്നു. ഇടവകയിലും രൂപതയിലും തൻ്റെ സമ്പത്തും ജീവിതവും വളരെ ഉദാരതയോടുകൂടി പങ്കുവയ്ക്കുന്ന ശ്രീമാൻ തോമസ് ജോസഫ് സാറിനെ വേനെ മെരേന്തി ബഹുമതി സ്വീകരിക്കുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. Franciscus Pontifex Maximus Aureum Numisma qui quae constitutum singulariter vere Christiana venemerendi Domino Domine Joseph discernere ac dilargire dignatus est eidem facultatem patrium sese hoc. പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സമൂഹത്തിലെ പാവപ്പെട്ടവരോടും സഹനം ജീവിതത്തിൽ സ്വീകരിച്ചവരും യേശുവിൻ്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായി. ആ യേശുവിൻ്റെ ഹൃദയത്തുടിപ്പ് ജീവിതത്തിലേക്ക് സ്വീകരിച്ച് തൻ്റെ അജഗണങ്ങളുടെ ഇടയിലെ
പാവപ്പെട്ടതും എന്നാൽ സമർത്ഥരുമായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റി സ്വപ്നം കാണുവാനായിട്ട് അഭിമന്യ സ്റ്റാലി റോമൻ പിതാവിന് മാത്രമാണ് സാധിച്ചത്. കുലൻ രൂപതയുടെ നേതൃത്വത്തിൽ 2004 മുതൽ ആരംഭിച്ച വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ് പ്രതിഭോദയം. രൂപതയിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ സമർത്ഥരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്കേറ്റവും മികച്ച സാഹചര്യങ്ങൾ ഒരുക്കി വിദ്യാഭ്യാസം ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൊല്ലം സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴിയാണ് ഈ പദ്ധതി രൂപതയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് എഴുത്തു പരീക്ഷയും അഭിമുഖവും ഭവന സന്ദർശനവും നടത്തിയതിന് ശേഷം ഓരോ ഫൊറോനയിൽ നിന്നും 2 കുട്ടികളെ വീതം, ഒരാൺകുട്ടിയെയും ഒരു പെൺകുട്ടിയെയും വർഷം തോറും തിരഞ്ഞെടുക്കുന്നു. ഈ പദ്ധതി മൂലം 48 കുട്ടികൾ പ്ലസ് ടു പാസ്സാകുകയും നിലവിൽ 89 കുട്ടികൾ 5 ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുകയും ചെയ്യുന്നു. പ്ലസ് ടു പാസ്സായവരിൽ ബിടെക് സ്റ്റുഡൻസായിട്ട് 8 പേരും സി എ സ്റ്റുഡൻസായിട്ട് 4 പേരും ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻസായിട്ട് 10 പേരും ഡിഗ്രി ആൻഡ് പി ജി കോഴ്സിലായിട്ട് 26 പേരും പഠിക്കുന്നു. 5 ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ളതായ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് നൽകി ജീവിതത്തിന്റെ വഴിത്താറിൽ അവരെ കൈപിടിച്ചുയർത്തുവാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതുവഴി ഇതിന് തുടരുവാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായ ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് രൂപത മക്കളായ നമ്മൾ ഇതൊരു ജനകീയ പദ്ധതിയായിട്ട് ഏറ്റെടുത്ത് ഇതിനാവശ്യമായ സാമ്പത്തികം സമാഹരിക്കുവാനായിട്ടുള്ള സന്മനസ് പ്രകടിപ്പിക്കണം. ആ ഒരു സന്മനസ്സിന്റെ ഭാഗമായിട്ട് രൂപത മക്കളിൽ നിന്നും വിവിധ തലങ്ങളിൽ സമ്പത്ത് സമാഹരിച്ച് ഇന്ന് 25 ലക്ഷം രൂപ പിതാവിന്റെ സ്വപ്ന പദ്ധതിയായ പ്രതിബോധയത്തിനു വേണ്ടി നൽകുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഈ മനോഭാവം തുടർന്ന് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് രൂപത മക്കളായ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അഭിമന്യ പിതാവ് പ്രതീകാത്മകമായിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നു. സമാഹരിച്ച തുക സൂചിപ്പിച്ച സർട്ടിഫിക്കറ്റ്. ദിവ്യബലിക്ക് നേതൃത്വം വഹിച്ച അഭിമന്യ സ്റ്റാൻലി റോമൻ പിതാവിന് കൃത്യമായ നന്ദി അറിയിക്കുന്നു.
അഭിവന്യ സിൽവസ്റ്റർ പൊന്നുമുത്തം പിതാവിനും നന്ദി. വചന പ്രഘോഷണം നടത്തിയ അഭിവന്യ ക്രിസ്തുദാസ് പിതാവിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ മാലാഹ പരിശുദ്ധമറിയത്തോട് ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മ സ്തുതി. കർത്താവിന്റെ ദാസി നന്മ നിറഞ്ഞ മറിയമ്മ സ്തുതി. വചനം മാംസമായി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി. വിശ്വമിശ്രയുടെ വാക്കുകളാണ് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവർക്കും ശരിയാക്കി സ്തുതിയായിരിക്കും. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ സമാപിച്ചിരിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. വൈദികർ, സന്യസ്തർ, വിവിധ ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ സജീവമായി ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം, ഇതിനെ ക്രമീകരണം ചെയ്ത എല്ലാവർക്കും കൃത്യമായ നന്ദി. ദേവാലയത്തിന് പുറത്ത് ചെറിയ റിഫ്രഷ്മെന്റ്സ് ഒരുക്കിയിട്ടുണ്ട്, അതിൽ പങ്കെടുക്കുക. പേപ്പൽ ഫോട്ടോയ്ക്കായിട്ട് Oh, 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 oh
Mahatma Gandhi, 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 Mahat